എല്ലാവരും നിശബ്ദരാണ്. ചുറ്റും ഇരുട്ട് പടർന്നു കഴിഞ്ഞിരുന്നു. വീണുപോയൊരു ഇതിഹാസത്തിന്റെ സംഗീതം അവിടെയെല്ലാം മുഴങ്ങി കേൾക്കാമായിരുന്നു. കാലം പോയതിനപ്പുറം അയാളുടെ അഭിനയത്തിനെല്ലാം എന്തെല്ലാമോ പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. അയാൾ പണിതുവച്ച സാമ്രാജ്യത്തിന്റെ അടിക്കലുകൾ പതിയെ ഇടിഞ്ഞു തുടങ്ങിയ സമയം നിരനിരയായി വന്ന ഒരുപാട് സിനിമകൾ നിലം തൊടാതെ പൊട്ടാൻ തുടങ്ങി. ദുരന്തം പോലെയുള്ള ചിത്രങ്ങൾ അയാളുടെ വിലയ്ക്ക് വലിയ ഇടിവ് തന്നെ വരുത്തി. ആരാധകർ പോലും കൈയൊഴിഞ്ഞ രീതിയിലുള്ള ക്യാരക്ടറുകൾ നിരവധിയായി വന്നപ്പോൾ നിരാശയല്ലാതെ മറ്റൊന്നും അവർക്ക് സ്വന്തമായി കിട്ടിയില്ല. അയാൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞ ആരാധകർ വീണ്ടും വീണ്ടും പരിഹാസ്യരായി മടങ്ങി. വിമർശകർ ആ കഥയ്ക്ക് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇപ്പറഞ്ഞ ഇതിഹാസം അവസാനിച്ചിരിക്കുന്നു. പണ്ടത്തെ വീമ്പു പറച്ചിൽ മാത്രമായി ഇനി അയാൾ അവശേഷിക്കും. ജസ്റ്റ് ഗോ ഡൗൺ, മിസ്റ്റർ എൻഡഡ് ലെജൻഡ്. പക്ഷെ അണഞ്ഞുപോയ തിരികളെ നോക്കി ചിരിച്ചു മാറിയവർ അറിഞ്ഞിരുന്നില്ല അയാൾക്കു പിന്നിൽ 1000 കെടാവിളക്കുകൾ ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. വെളിച്ചമില്ലാത്ത രാത്രിയെ കണ്ട് ചന്ദ്രനെ ആരാധിക്കാൻ തുടങ്ങിയവരും മനസ്സിലാക്കിയില്ല ആ ചന്ദ്രൻ പോലും വെളിച്ചം നൽകുന്നത് എന്നും ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ചുവന്ന സൂര്യനാണെന്ന്. വിമർശനങ്ങളുടെ രാത്രികൾ അവസാനിക്കുന്ന വേളയിൽ അവർ ആ സൂര്യനെ കാണും. അതിന്റെ തേജസ്സിൽ കണ്ണു മിഴിച്ച് നോക്കി നിൽക്കും. 1000 പൂർണ്ണ ചന്ദ്രന്മാർ ഉദിച്ചുയർന്നാലും ആ സൂര്യന്റെ 100% പോലും അവർക്ക് ജ്വലിക്കാനാകില്ലെന്ന പ്രപഞ്ച സത്യം അവർ മനസ്സിലാക്കും. രാത്രിക്കുത്തരം പകലാണെങ്കിൽ, കടലിനുത്തരം തീരമാണെങ്കിൽ, കാറ്റിനുത്തരം പ്രപഞ്ചമാണെങ്കിൽ, നിങ്ങളുടെ ഇരുട്ടിനുത്തരം ആ തീയാണ്. വിമർശകരെ, ആ തീ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. യെസ്, ഐ ആം ആൻ എൻഡഡ് ലെജൻഡ്. നൗ ലെറ്റ് മീ ക്രിയേറ്റ് മൈ ന്യൂ ലെഗസി. നിങ്ങൾ വിമർശിച്ച, നിങ്ങൾ കളിയാക്കിയ ആ രൂപം ഇന്ന് ചങ്കിടറാതെ, തൊണ്ടപിടയ്ക്കാതെ നിങ്ങൾക്ക് മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ആ മനുഷ്യന്റെ കണ്ണിൽ നിന്നും പടരുന്ന തീക്ക് പോലും നിങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാകില്ല. അയാളുടെ മറുപടികളാൽ നിങ്ങൾ ഇല്ലാണ്ടായി പോയേക്കാം. അതെ, അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. തമിഴ് ഇൻഡസ്ട്രിയിൽ ചെന്ന് വെറും 5 കൊണ്ട് തന്റെ സ്വാഗും സ്റ്റൈലും ഒന്നും എങ്ങും പോയിട്ടില്ലെന്ന് കാണിച്ചു തന്നിരിക്കുന്നു. അയാളുടെ ചരിത്രം എവിടെ എഴുതി നിർത്തിയോ അവിടുന്ന് തന്നെ എഴുതി തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ആ മനുഷ്യനെ നന്നായിട്ടറിയാം. അയാൾ മലയാള സിനിമാ ലോകത്തിന്റെ രാജാവാണ്. അഭിനയത്തിന്റെ മൂർത്തി രൂപം എടുത്തണിഞ്ഞ വീരപുരുഷനാണ്. മാസും ക്ലാസും സ്വാഗും ഒരുപോലെ ആവാഹിച്ചെടുക്കുന്ന കറകളഞ്ഞ നടനാണ്. എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര സിനിമകളിലൂടെ തൻ്റെ കഴിവ് വെളിപ്പെടുത്തിയ സമ്പൂർണനായ മനുഷ്യനാണ്. മലയാള സിനിമയുടെ, തെന്നിന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ ഒരേ ഒരു കംപ്ലീറ്റ് ആക്ടർ. ദ മാൻ, ദ മിത്ത്, ദ ലെജൻഡ്, ഭരത് മോഹൻലാൽ. അയാളെ പറ്റി പലരും മോശം വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനെ പലരും ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ലൂസിഫറിന് മുൻപും ശേഷവുമായി അദ്ദേഹത്തിന്റെ അഭിനയത്തെ പോലും വെല്ലുവിളിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോൺസ്റ്റർ 6 തുടങ്ങിയ ഫ്ലോപ്പ് സിനിമകൾ അദ്ദേഹം ചെയ്തു. സിനിമ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പെർഫോമൻസും മോശം തന്നെയായിരുന്നു. പോസ്റ്റ് ഓഡിയൻസ് സിനിമകളിൽ ഭൂരിഭാഗം എല്ലാം ആരാധകർക്ക് നിരാശ മാത്രം സമ്മാനിക്കുന്ന പെർഫോമൻസുകളായിരുന്നു. ഇന്നത്തെ കിഡ്സ് എല്ലാം ഇങ്ങനെ ഒരു താരത്തെ കോമഡി പീസായി പോലും കണക്കാക്കിയിരുന്നു. പക്ഷെ അവർക്കറിയില്ലല്ലോ ഇന്ന് വിമർശിക്കുന്ന ഓരോന്നിനും ഉത്തരങ്ങൾ അയാൾ പണ്ടു തന്നെ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഇന്ന് കേട്ട പഴിവാക്കുകൾക്കെല്ലാം മറുവാക്കുകളായി അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളും വർത്തിച്ചിട്ടുണ്ടെന്ന്. ഇന്ന് ഉറക്കെ അയാൾക്കെതിരെ വാവുയർത്തുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും പണ്ടത്തെ അയാളുടെ പെർഫോമൻസുകൾ എന്തെന്നറിയില്ല. അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങളുടെ ഡെപ്ത് എന്താണെന്നറിയില്ല. ഇന്ന് വിമർശിച്ച ഓരോ വാക്കുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിന് മുന്നിൽ നിന്ന് കൈയടിക്കാൻ അന്നത്തെ കമലതളവും ആര്യനും അഹവും കിരീടവും ഒക്കെ തന്നെ ധാരാളം. ഇന്ന് നിങ്ങൾ അന്യഭാഷാ സൈക്കോ ത്രില്ലറുകളെ പ്രശംസിക്കുമ്പോൾ നിങ്ങൾ കാണുന്നില്ല കൊല്ലങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരാൾ അഹവും സതയുമെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടെന്നത്. മാസ് പടങ്ങളൊന്നും വരുന്നില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ കാണാതെ പോകുന്ന സ്ഫടികവും ആറാം തമ്പുരാനും ദേവാസുരവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭൂതകാലം അറിയാതെ ഇവിടെ വിലയിടാൻ നിൽക്കണ്ട. അദ്ദേഹത്തെ എന്നും വിമർശിക്കുന്ന പ്രമുഖ റിവ്യൂവർ പോലും പറഞ്ഞിട്ടുള്ളത്
മോഹൻലാൽ എന്ന വ്യക്തിയുടെ ലെഗസി ഒരു കാലത്തും പോയിപ്പോവില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് കുറച്ചു കാണേണ്ട, മനസ്സിലായില്ലേ? നെവർ എവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ കംപ്ലീറ്റ് ആക്ടർ. അയാൾക്ക് പലപ്പോഴും മോശം കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എപ്പോഴും തിരിച്ചു വരാനുള്ള വഴികൾ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. മോശമായി തുടങ്ങിയെന്ന് തോന്നിയ ടെൻസ് കാലഘട്ടം ഉണ്ടായിരുന്നു. അവിടെയും 2013 അയാൾക്കൊരു ദൃശ്യമുണ്ടായി. 16 ഒപ്പവും പുലിമുരുകനും ഉണ്ടായി. 19 ലൂസിഫർ ഉണ്ടായി. ഇവയെല്ലാം അക്കാലത്തെ ഹയ്യസ്റ്റ് വേൾഡ് വൈഡ് ഗ്രോസറുകൾ ആയിരുന്നു എന്നത് മറ്റൊരു സത്യം. എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ മോശം കാലത്തിന് ശേഷം ഉടനെ നല്ലൊരു കാലം തന്നെ ഉണ്ടായിട്ടുണ്ട്. പടം മോശമാവണമെങ്കിൽ സ്ക്രിപ്റ്റും എക്സിക്യൂഷനും മോശമാവണം. അല്ലാതെ ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് വഴി ഇന്നേ വരെ ഒരു സിനിമ പോലും മോശമായിട്ടില്ല. 80-90 കാലഘട്ടങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു ഭരിപ്പിച്ച റോളുകൾ ഇന്നത്തെ ഓൾ ഇന്ത്യൻ യങ്സ്റ്റേഴ്സിന് സ്വപ്നം മാത്രമാണ്. മറ്റൊരു സാഗർ കോട്ടപ്പുറത്തെയോ മറ്റൊരു നന്ദഗോപനെയോ മറ്റൊരു സത്യനാഥനെയോ മറ്റൊരു നീലകണ്ഠനെയോ ഇന്നത്തെ യൂത്തന്മാർക്ക് തലകുത്തി നിന്നാൽ പോലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് പലവട്ടം തെളിയിക്കപ്പെട്ടതാണ്. പക്ഷെ ഇന്ന് അയാളുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ മോശമാണെന്നത് സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ക്യാരക്ടറുകളാണ് അദ്ദേഹത്തിലെ നടൻ അസ്തമിച്ചോ എന്ന സംശയം നമ്മളിൽ ഉണ്ടാക്കുന്നത്. പക്ഷെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇദ്ദേഹം തന്നെ തങ്കമാണെന്ന് ഇവിടെ പ്രൂവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നെൽസന്റെ കംപ്ലീറ്റ് രജനി പാക്കേജായ ജയിലറിൽ വെറും 5 മിനിറ്റത്തെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് അയാൾ തിയേറ്ററിൽ ആഘോഷങ്ങളുടെ മാലപ്പടക്കം പൊട്ടിച്ചു. തനിക്ക് മാസ് കാണിക്കാൻ റെയ്ബാൻ ഗ്ലാസോ മുണ്ടുമടക്കിക്കുത്തലോ മീശപിരിയോ വേണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. അതെ, ഈ ഇതിഹാസം അവസാനിച്ചിട്ടില്ല, അവസാനിക്കുകയുമില്ല. ഇന്നിന്റെ സ്വപ്നങ്ങൾക്കും നാളെയുടെ ആശകൾക്കും മീതെ അദ്ദേഹം ഇനിയും പറന്നുയരും. അപ്പോൾ നിങ്ങളറിയും, ഹി വാസ് ദ കിങ്, ദ കിങ് ഓഫ് മോളിവുഡ് എംപയർ. ദിസ് ഈസ് നോട്ട് എ കം ബാക്ക്, ഇറ്റ്സ് എ റിമൈൻഡർ. ഞങ്ങൾ പറയുന്നു, ഇത് തിരിച്ചുവരവല്ല, ഓർമ്മപ്പെടുത്തലാണ്. അയാളുടെ കഴിവിന്റെ ഓർമ്മപ്പെടുത്തൽ, മോഹൻലാൽ മലയാളികൾക്ക് എന്തായിരുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. ഇനി വരാൻ പോകുന്നതാണ് അദ്ദേഹത്തിലെ നായക നടന്റെ യഥാർത്ഥമായ ആവിഷ്കാരം. പഴയ കാഴ്ചപ്പാടുകളിൽ നിന്നും പുത്തൻ ഡയറക്ടർമാർക്കൊപ്പം പങ്കുചേരുന്ന അയാൾ വൻ പ്രതീക്ഷകൾ തന്നെ നൽകുന്നു. ആ പുത്തൻ സംവിധായകരുടെ പേരിനിടയിൽ നിങ്ങളുടെ മനസ്സിൽ വലിയ ഇടം സ്വന്തമായുള്ള ആ 44-കാരനുമുണ്ട്. LJP എന്ന 3 അക്ഷരങ്ങളിലൂടെ നോ പ്ലാൻ ടു ഇംപ്രസ്, നോ പ്ലാൻ ടു ചേഞ്ച് എന്ന ആപ്തവാക്യവുമായി മുന്നോട്ട് തന്നെ കുതിക്കുന്ന സാക്ഷാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി. ആ മനുഷ്യനൊപ്പം നമ്മുടെ സ്വന്തം ലാലേട്ടനും ലിജോയുടെ മലയ്ക്കോട്ടെ വാലിബൻ വരുന്ന നാളുകളിൽ അനാവരണം ചെയ്യപ്പെടുമ്പോൾ ആ നായകനും തന്റെ തിരിച്ചുവരവ് ഉറപ്പിക്കുന്നു. ഡയറക്ടർ തിനു പാപ്പച്ചൻ ഈ സിനിമയെ പറ്റി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അതെ, ഇനി വരാനിരിക്കുന്ന നാളുകൾ അയാൾ കൈയടക്കും. അന്ന് കളിയാക്കിയ നിങ്ങളുടെ വാ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ആർത്തി വിളിക്കുമ്പോൾ, അയാളെ വിമർശിക്കാൻ വേണ്ടി ഉയർത്തിയ കൈകൾ തന്നെ അയാൾക്ക് വേണ്ടി അടിക്കപ്പെടുമ്പോൾ നിങ്ങളറിയും അയാൾ നിങ്ങളുടെ ഒരേ ഒരു രാജാവായിരുന്നു എന്ന്. ഒരേ ഒരു രാജാവ്. ലോകത്തിലെ തന്നെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ്. See you in hell. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്.